ഇതൊരു പേശി വേദനയാണോ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിനെ സംബന്ധിക്കുന്ന ഒരു വേദനയാണോ, അതാണ് പലപ്പോഴും പലർക്കും രോഗികൾക്ക് തന്നെ അറിയാത്ത രോഗികൾക്കും ഡോക്ടർമാർക്കും പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ഇതാണ്. സാധാരണയായി നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വേദനയായിട്ട് തുടങ്ങിയതായിരിക്കും, ഒന്നുകിൽ ഒരു വലത്തെ കൈയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് ഒരു വേദനയായിട്ട് തുടങ്ങി, പിന്നീട് അത് മെല്ലെ മെല്ലെ ശരീരമാസകലം വ്യാപിച്ച് ശരീരം മൊത്തത്തിൽ വേദനയായി മാറുന്നു. പകൽ സമയത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും ക്ഷീണം അനുഭവപ്പെടുക, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മയും ക്ഷീണവും അനുഭവപ്പെടുക. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൽ എവിടെയാണ് പ്രശ്നം, എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക, അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ ശരീരമാസകലം വേദനയുമായി ഒരു വീട്ടമ്മ വന്നു. അവർ ഒരു കെട്ട് ടെസ്റ്റുകളുമായിട്ടാണ് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അസുഖം ഈ ടെസ്റ്റുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ കുറേ വർഷങ്ങളായി ശരീരമാസകലം വേദനയാണ്, ഏതുതരം മരുന്ന് കുടിച്ചിട്ടും എൻ്റെ വേദനയ്ക്കൊരു മാറ്റവുമില്ല, ഞാൻ എന്താണ് ചെയ്യുക, ഇതെൻ്റെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, ശരീരമാസകലം വേദനയുണ്ടാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ചർച്ച. ഞാൻ ഡോക്ടർ നിഷാദ് പി കെ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. ഫൈബ്രോമയാൾജിയ, എന്താണ് ഈ അസുഖം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഫൈബ്രോമയാൾജിയ? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരം മൊത്തത്തിലുള്ള വേദനയാണ്. അതായത് രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും ശരീരം മൊത്തത്തിലുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെടും. ഇതിന് സാധാരണയായി നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വേദനയായിട്ട് തുടങ്ങിയതായിരിക്കും, ഒന്നുകിൽ ഒരു വലത്തെ കൈയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് ഒരു വേദനയായിട്ട് തുടങ്ങി, പിന്നീട് അത് മെല്ലെ മെല്ലെ ശരീരമാസകലം വ്യാപിച്ച് ശരീരം മൊത്തത്തിൽ വേദനയായി മാറുന്നു. വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒരു കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷമായി വേദന അനുഭവിക്കുന്നു. ആദ്യം നമുക്ക് തുടങ്ങിയത് കഴുത്ത് വേദനയായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വശത്ത് കാലിന് വേദന തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് മറുവശത്തുള്ള കൈക്കും കാലിനും വേദന തുടങ്ങി. ഇത്തരത്തിലാണ് ഈയൊരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫൈബ്രോമാൾജിയ എന്നൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിക്ക് ശരീരമാസകലം വേദനയുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് പകൽ സമയത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും ക്ഷീണം അനുഭവപ്പെടുക, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മയും ക്ഷീണവും അനുഭവപ്പെടുക, രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരം മസിൽസ് എല്ലാം ടൈറ്റായി മൊത്തത്തിൽ ശരീരത്തിന് ഒരു മുറുക്കം അനുഭവപ്പെടുക, പുറത്ത് എണീറ്റ് വരാനുള്ള ബുദ്ധിമുട്ട്, വേദന മാക്സിമം അനുഭവപ്പെടുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ജോലിയൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ടാകും. വേദനയല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾ, ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥ, അതായത് രാത്രി കാലങ്ങളിൽ ഉറക്കം കുറവായിരിക്കും, രാവിലെ എഴുന്നേറ്റാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം മാറാത്ത രീതിയിലുള്ളൊരു അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുള്ള എല്ലാ ദിവസവുമുള്ള ഒരു വേദന ആയതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായി വളരെ ബാധിക്കുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്നു. ശരീരം വീട്ടിലൊരാൾ ദിവസവും വേദന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിലെ മറ്റുള്ള ആളുകളെയും ബാധിക്കുന്നു. അപ്പോൾ വേദന ഉണ്ടാകുന്നവരുടെ കുടുംബത്തിലെ കുടുംബനാഥനാണെങ്കിലും അല്ലെങ്കിൽ മക്കളാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമാകുമോ എന്നുള്ള ചിന്ത രോഗിയെ വീണ്ടും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതാണ് ഒരു ഫൈബ്രോമയാൾജിയ എന്നറിയപ്പെടുന്ന ഈ അസുഖമുള്ള രോഗിയുടെ ഒരു സാധാരണ ജീവിതം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൽ എവിടെയാണ് പ്രശ്നം? ഇതൊരു പേശി വേദനയാണോ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിനെ സംബന്ധിക്കുന്ന ഒരു വേദനയാണോ, അതാണ് പലപ്പോഴും പലർക്കും രോഗികൾക്ക് തന്നെ അറിയാത്ത രോഗികൾക്കും ഡോക്ടർമാർക്കും പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ഇതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൽ സംഭവിക്കുന്നത്? സത്യത്തിൽ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതായത് അത് നാഡീ സംബന്ധമായ ഒരു അസുഖമാണ്. രോഗിക്ക് വേദനയുണ്ടാകുന്നത് ശരീരത്തിലുള്ള എല്ലാ പേശികളിലുമാണ്. പക്ഷേ അത് മസിൽസിൻ്റെ, പ്രധാനമായും പേശികളെ ബാധിക്കുന്ന അസുഖമല്ല, മറിച്ച് അത് തലച്ചോറിൽ നിന്ന്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന നമ്മുടെ തലച്ചോറും സുഷുമ്നാ നാഡിയും അടങ്ങിയ ഭാഗത്ത് നെർവ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അത് തുടങ്ങാൻ കാരണം തുടക്കത്തിൽ ഇതുപോലെ വല്ല പരിക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസിൽസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്കിൻ്റെയോ ഭാഗത്തുണ്ടാകുന്ന ചെറിയ അസുഖമായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാകുക. പക്ഷേ തുടർച്ചയായി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെടുകയും ആ വേദന ഈ നെർവ്സ് നാഡികൾ വഴി സ്പൈനൽ കോഡിലൂടെ തലച്ചോറിലെത്തുന്നു, അപ്പോഴാണ് നമ്മളൊരു വേദന അറിയുന്നത്. അപ്പോൾ അത് സ്ഥിരമായിട്ടൊരു ഭാഗത്തുനിന്ന് വേദനയുടെ സിഗ്നൽസ് നമ്മളെ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ ആ തലച്ചോറിൻ്റെ ഭാഗത്ത് വേദന അറിയുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഈ വേദന കൊണ്ടുപോകുന്ന സുഷുമ്നാ നാഡിയുടെ ഭാഗത്തും ചെറിയ കെമിക്കൽ ചേഞ്ചസ് വരും. അവിടെ ഉണ്ടാകുന്ന ആ മാറ്റത്തിനാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെർവ്സ് കൂടുതൽ സെൻസിറ്റീവ് ആവുകയാണ്. ആദ്യം നമുക്കൊരു ഒരു സ്ഥലത്തു നിന്ന് ഒരു വേദന നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒന്ന് ഒന്നായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരു വേദന 10 മടങ്ങായിട്ട് 100 കണക്കിന് വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടും.
അതായത് വേദനയുടെ കാഠിന്യം കൂടുന്നു, ചെറിയതൊരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ തന്നെ വേദന കൂടുന്നു. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് വരുന്നതിനാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലും വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഫൈബ്രോമയാൾജിയ എന്നൊരു അസുഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശരീരം മൊത്തത്തിൽ ഒരുപോലെ നമുക്ക് വേദന ഉണ്ടാകും. ഏതെങ്കിലും ഒരു മസിലിൻ്റെ ഭാഗത്ത് പിടിച്ച് ഞെക്കിയാൽ നമ്മൾ ടെൻഡർ പോയിൻ്റ്സ് എന്ന് പറയും, മസിൽസിൻ്റെ പല ശരീരത്തിൻ്റെ പല പോയിൻറ്റുകൾ, അവിടെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ വേദന ഉണ്ടാകും, രോഗിക്ക് ശക്തമായ വേദന ഉണ്ടാകും. ചിലപ്പോൾ തട്ടുമ്പോൾ തന്നെ, ചെറുങ്ങനെ തൊടുമ്പോൾ തന്നെ വേദന ഉണ്ടാകും. ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതോടൊപ്പം തന്നെ ഈ കെമിക്കൽ ചേഞ്ചസ് ആ വേദനയുടെ പെയിൻ സെൻറ്ററും മറ്റുള്ള ഇമോഷണൽ സെൻറ്ററുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അതിനെ അനുബന്ധിച്ച് തന്നെ മറ്റുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്നു. ഇതേ സംഭവം തന്നെ നമ്മുടെ ബവലുമായി, അതായത് കുടലുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിക്ക രോഗികൾക്കും അതിനോടനുബന്ധമായി തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, വയറിൽ എരിച്ചിൽ തികട്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വയറ് വയറ്റുനിന്ന് പോകാതെ സ്തംഭനത്തിൻ്റെ പ്രശ്നം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, വയറ് സംബന്ധമായ അസുഖങ്ങളും സാധാരണയായി ഫൈബ്രോമയാൾജിയയിൽ കൂടുതൽ കാണാറുണ്ട്. പലപ്പോഴും ഇത് ഈ രോഗിക്ക് ഇത് ഓരോന്നും വേറെ വേറെ ആയിട്ട്, തലവേദന ഉണ്ടാവും, വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാവും, ശരീരം മൊത്തത്തിൽ വേദന ഉണ്ടാവും, അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്ത് മാറി മാറി ചികിത്സിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. സത്യത്തിൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ്. ഈ അസുഖത്തിൽ ശരീരത്തിൽ പല ഭാഗങ്ങളായി പല അസ്വസ്ഥതകളായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുക? എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക?